ഹായ് എല്ലാവർക്കും വീണ്ടും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അമൽ വിശ്വനാഥ്. ഇന്ന് ഞാൻ പുതിയൊരു നോളേജ് അല്ലെങ്കിൽ ഒരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ നോളേജ് അല്ലെങ്കിൽ ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫോണ് ഫാക്ടറി റിസെറ്റ് ചെയ്തിരുന്നു അല്ലേ. ഫോണ് അല്ല വേറെ എന്തെങ്കിലും ഡിവൈസ് ആയിക്കോട്ടെ, എന്തെങ്കിലും നമ്മൾ ഫാക്ടറി റിസെറ്റ് ചെയ്യുന്നു. ഫാക്ടറി റിസെറ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്താ ഉണ്ടായ, അതിനകത്തുള്ള നമ്മുടെ ഡേറ്റാസും കാര്യങ്ങളും എല്ലാം ലോസ്റ്റായി. പിന്നീട് ആ ഡേറ്റ എങ്ങനെ എടുക്കാം, അത് റിക്കവർ ചെയ്യാം, അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ലെസൺ എന്ന് പറയുന്നത്. അപ്പോൾ റിക്കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു റിക്കവറിങ് ടൂൾ വേണം. ഒരു സിസ്റ്റം എന്തായാലും വേണം, ഒരു സിസ്റ്റം വേണം, ഏതെങ്കിലും ഒരു റിക്കവറിങ് ടൂൾ വേണം. നെറ്റിൽ ഒരുപാട് റിക്കവറിങ് ടൂൾസ് അവൈലബിൾ ആണ്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം നമുക്ക് എങ്ങനെ അത് റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ലെസൺ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഏതെങ്കിലും സ്റ്റോറേജ് ഡിവൈസുകൾ, അതായത് പെൻ ഡ്രൈവ് പോലുള്ള ഏതെങ്കിലും സ്റ്റോറേജ് ഡിവൈസുകളിൽ നിന്നും നമ്മൾ ഫോർമാറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തോ ആയ ഡേറ്റാസോ ഫയൽസോ ഒക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടിയാണുള്ള ഒരു ട്യൂട്ടോറിയലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു റിക്കവറിങ് ടൂളാണ്. അപ്പോൾ റിക്കവറിങ് ടൂൾ എന്ന് പറഞ്ഞാൽ ഞാനിന്നിവിടെ യൂസ് ചെയ്യുന്നത് ECS എന്ന് പറഞ്ഞ ഒരു ഡേറ്റ റിക്കവറിങ് ടൂളാണ്. അപ്പോൾ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ കിട്ടുന്നതാണ്. ഇതിനകത്ത് ഒരു 500 MB വരെ ഫ്രീ ആണ്, അത് കഴിഞ്ഞാൽ പിന്നെ പെയ്ഡ് ആണ്. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു വിസാർഡ് വരും. ആ വിസാർഡിൽ തന്നെ നമുക്കിപ്പം ഇവിടെ എൻ്റെ ഹാർഡ് ഡിസ്കുകളാണ് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ വേറെ എക്സ്റ്റേണൽ ഡിവൈസുകൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കുന്നതാണ് ഈ വിസാർഡിൽ. അപ്പോൾ നമുക്ക് ഏതാ ഡിവൈസ് എന്ന് വെച്ചാൽ അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് സ്കാൻ കൊടുക്കുക. സ്കാൻ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള ഇതിനകത്ത് നമ്മൾ നേരത്തെ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഫയൽസും എല്ലാം ഇതിൽ കാണിക്കുന്നതാണ്. അതിനകത്തിപ്പം ഏതെങ്കിലും ഫയൽസ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ റിക്കവറി എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ആ റിക്കവറിങ് എന്ന് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റാസ് റിക്കവറായി നമ്മുടെ സിസ്റ്റത്തിലേക്ക് കിട്ടുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് ഒരു ഡേറ്റ റിക്കവർ ചെയ്യുന്നത്. അതായത് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഡേറ്റാസോ കാര്യങ്ങളോ എല്ലാം നമ്മുടെ പെൻ ഡ്രൈവുകളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോറേജ് ഡിവൈസുകളിൽ നിന്നോ ഒക്കെ നമുക്ക് റിക്കവറി ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിപ്പം നമ്മൾ ഇതിനകത്ത് ഈ ഒരു ഫോൾഡർ തന്നെ ഷേപ്പ് ഡിറ്റക്ഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ഈ ഒരു ഫോൾഡർ നമ്മൾ റിക്കവർ ചെയ്യണം. ഇത് റിക്കവർ ഇപ്പോൾ ഞങ്ങളുടെ ഡെസ്ക്ടോപ്പ് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുകയാണ്. ആ ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റിക്കവറായി വന്നിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് റിക്കവറീസ് ഈ ഇതുപോലുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോറേജ് ഡിവൈസുകളിൽ നിന്നും എങ്ങനെ പോയ ഡേറ്റ റിക്കവർ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം എല്ലാവരും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മെയിലിലേക്ക് മെയിൽ ചെയ്ത് തരിക, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നീട് ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് അടുത്ത ടിപ്പ് അടുത്ത വീഡിയോയിലാണ്. അപ്പം അടുത്ത ടിപ്പ് കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ലെസൺ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യണം. അതായത് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനുശേഷം അവിടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.